രണ്ടുപേരും ഓസ്ട്രേലിയ ആർമിയിലെ ഇൻഫൻട്രിയിലാണ്. ആണല്ലേ. ഇവിടെ രണ്ടുപേരും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇവിടെ സംഭവം? മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടെടുത്ത് മലയാളം എന്നൊരു നാട്. അതെ, ആ നാടിന്റെ നന്മ വാനോളം ഉയർത്തിക്കൊണ്ട് കുതിരപ്പട്ടാളത്തിന്റെ കുതുകുതുപ്പും ചാവേർ പൊരാളികളുടെ ചെങ്കുറപ്പും കത്തിയമരുന്ന കാട്ടുതീയുടെ വേഗതയും പൊട്ടിപ്പൊട്ടിത്തെറിക്കുന്ന വെടിയുണ്ടകളുടെ മാസ്മരിക ശക്തിയുമായി ഒന്നിനു പുറകെ ഒന്നൊന്നായി ഒരു മാലയിൽ തീർത്ത മുത്തുമണികളെ പോലെ ഏഴര മല്ലന്മാർ ഇന്നിന്റെ കളിയങ്കത്തട്ടിൽ പോരിനിറങ്ങുകയാണ്. സ്വാഗതം. നമസ്കാരം. എന്ത് വേണമെങ്കിലും അതെ, ഇടയ്ക്ക് നമ്മുടെ ആൾക്കാർ ചോദിക്കട്ടെ, ഏട്ടാ നിങ്ങള് നിങ്ങളുടെ കമ്പനിക്കാരൊന്നും കൂട്ടി ഇപ്പൊ യാത്രയില്ലേ, സമയം കിട്ടുന്നില്ലല്ലേ? അതായത് വേറെ ഒന്നും കൊണ്ടല്ല, വിന്റർ ആയിരുന്നു, എങ്ങ് പോകാൻ അവസരം കിട്ടില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങള് ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, മെൽബൺ പോവാ. ആ മെൽബൺ പോകുന്ന വഴി ചിലപ്പം പല ആൾക്കാരും ഒക്കെ പരിചയപ്പെടാൻ പറ്റും അല്ലേ. അതെ, അപ്പൊ നമുക്ക് ഒരിക്കൽ കൂട്ടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വളരെ ഹാർട്ടിയായ സ്വാഗതം. സുരേഷ്, ഇതൊക്കെ പറയാൻ നമ്മുടെ വടമ്പലി ഇല്ലേ അടുത്ത് ഇവിടെ നമുക്ക്. ഞാൻ ഈ ഇടക്കാണ് നിങ്ങൾ ഭയങ്കര ഒരു വിജയിക്കാത്ത എന്തോ വടംവലി തകർക്കുന്ന അനൗൺസ്മെന്റ് അവര് രണ്ടു സമയത്ത് പറഞ്ഞേ നാളെ വിജയിക്കുന്നത് അതിലോട്ട് പറഞ്ഞേ. ആരുമില്ല, കേൾക്കാനാവില്ല അതിലോട്ട് പറഞ്ഞേണ്ട. പാട്ടൊക്കെ നിർത്തി. ബൈക്കൊന്നും പറഞ്ഞു. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടെടുത്ത് മലയാളം എന്നൊരു നാട്. അതെ, ആ നാടിന്റെ നന്മ വാനോളം ഉയർത്തിക്കൊണ്ട് കുതിരപ്പട്ടാളത്തിന്റെ കുതുകുതുപ്പും ചാവേർ പൊരാളികളുടെ ചെങ്കുറപ്പും കത്തിയമരുന്ന കാട്ടുതീയുടെ വേഗതയും പൊട്ടിപ്പൊട്ടിത്തെറിക്കുന്ന വെടിയുണ്ടകളുടെ മാസ്മരിക ശക്തിയുമായി ഒന്നിനു പുറകെ ഒന്നൊന്നായി ഒരു മാലയിൽ തീർത്ത മുത്തുമണികളെ പോലെ ഏഴര മല്ലന്മാർ നിന്റെ കളിയങ്കത്തട്ടിൽ പോരിനിറങ്ങുകയാണ്. ഓ എന്റെ ഫോണോ ഇത് പൊളിച്ച്. ഇങ്ങനെ പല സംഭവങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ. ഇതേ ഉണ്ടല്ലോ പിന്നെ പോലീസ് സംഭരം പോയ മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടെടുത്ത് മലയാളം എന്നൊരു നാട്. അതെ, ഈ നാടിന്റെ നന്മയാണ് സമ്പൽ സമൃദ്ധിയാണ് ഐശ്വര്യമാണ് പുരോഗമനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നാം അറിയുന്ന നമ്മെ അറിയുന്ന പുതുപ്പള്ളിയുടെ ജനകീയ നായകൻ ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ വിജയിപ്പിച്ച് വിജയത്തിന്റെ സോപാനത്തിലേക്ക് കൈകൾ പിടിച്ചുകൊണ്ട് ആനയിക്കണമേ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഭയങ്കര കമ്പനിയാണ് അല്ലേ, പണ്ട് കാലത്ത് നല്ലൊരു മനുഷ്യരായി അല്ലേ അദ്ദേഹം. ഞങ്ങൾ ഇമ്മാ ഒരു തമാശക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, നമ്മുടെ തൊട്ടയിലേക്കാണ്. അപ്പൊ സോനിഷ് ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ അല്ലെ അശ്രദ്ധ കാംക്ഷി എല്ലാരും ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇത് അനൗൺസ്മെന്റ് ഒക്കെ കിട്ടുക്ക കേട്ടോ, കിട്ടുക്ക. സോനീഷ് ഈ നമ്മുടെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു ഉസ്താദാണ്. നമ്മുടെ അവിടെ ചെറിയ കമ്മ്യൂണിറ്റി അതായത് പുള്ളിയുടെ അനൗൺസ്മെന്റ് അനർക്ക് നിർഗ്ഗലമായിട്ട് ഇനി പോരെയാണ്. എനർജി കൂടും. ഇത് രാവിലെ തന്നെ ഉച്ച കഴിഞ്ഞാണ് പുള്ളി. ഇതൊക്കെ നമ്മൾ ഷോർട്ട് ഫിലിം പൂർത്തിയാക്കണ്ടേ? പപ്പാവരുവാണ് നമ്മൾ ഷോർട്ട് ഫിലിം ഒക്കെ പൂർത്തിയാക്കണം. പാട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പം ജവാൻ അറ്റ് മെൽബൺ അല്ലേ. അപ്പൊ നമ്മൾ നേരെ മെൽബണിലേക്ക് അല്ലേ, വളരെ വിശിഷ്ട വ്യക്തികളെ കാണാനുണ്ട് അതെ മെൽബണിലേക്ക്. അപ്പൊ നേരെ മെൽബൺ. ഇത് നമ്മുടെ സ്ഥിരം ഒരു പോയിന്റ് അല്ലേ, ഞങ്ങൾ എവിടെ പോയാലും ഇവിടെ വന്ന് ചുമ്മാ അതെ ഒരു നേർച്ചി ഇടുന്ന ഫോണൊക്കെ നമ്മൾ ഇവിടെ വന്ന് ഒന്നും ചെയ്യാനൊന്നുമില്ല, ചുമ്മാ കാല് സ്ട്രെച്ച് ചെയ്യാനില്ല, നല്ല സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് അതെ അതെ വണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലോ, കട്ടക്കത്താണെന്ന് പോകുന്നത്. ഇപ്പൊ ഒരു റോഡ് ട്രിപ്പ് മൂടാണ് അല്ലേ, റോഡ് ട്രിപ്പ് അല്ലല്ലോ, റോഡ് ട്രിപ്പ് മൂടാണ്, ആൾക്കാരില്ല, ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ, നമ്മൾ അളിയിൽ നിന്ന് വന്നിട്ടില്ല. പോകുന്ന വഴിക്ക് പൊക്കണം ഈ പറഞ്ഞ കണക്ക്. അപ്പൊ ഏതായാലും നമുക്ക് പതുക്കെ വിട്ടാലോ. ഓക്കെ.
നമ്മൾ വണ്ടി ഓടിച്ചവിടെ വന്നു, വണ്ടി ഓടിച്ചപ്പോൾ കുര്യൻ ഫൊന്നൂസ്, നമുക്ക് വിളി പറഞ്ഞിരിക്കണം. പക്ഷെ ആദ്യമായിട്ടാ കാണുന്നത്. ഒരു നാട്ടുകാർ. എവിടെ വീട്? ഇവിടെ കറക്റ്റ് ചിങ്ങവനം. നമ്മുടെ വൈഫ് ഹൗസ് എവിടെയാണ്? നമ്മുടെ ഇവിടെ ഭാഗത്താനത്താണ്. അപ്പൊ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് അല്ലേ. ഇത് വൈഫ്, വൈഫിന്റെ പേര് പറഞ്ഞേ. ബിനോയ്. ഞാൻ മുമ്പേ പറയാം, നമ്മുടെ കൂട്ടുകാരന്റെ പേര് ബിനോയ് ഉണ്ട്. ഞാൻ ലേഡീസിന്റെ പേരെങ്ങനെ ബിനോയ് അല്ലേ. നല്ലൊരു വെറൈറ്റി പേരാ. എന്തൊക്കെ വെറൈറ്റികൾ ഇവിടെ ഉണ്ടല്ലേ. അതെ, ഞങ്ങൾ ഞാനും സോനീഷും സമയം കിട്ടിയപ്പോഴത്തേക്ക് എന്നാ നമുക്ക് മെൽബൺ ഇറങ്ങിയാക്കൊണ്ട് ഞങ്ങൾ ചാടിയതാ. ഇവിടെ രാവിലെ ചാടി. ഇത് ഈ പേര് തന്നെ ഒരു വ്യത്യസ്തം ഉണ്ടല്ലോ വണ്ടിയുടെ. ഈ ഈ പേരിടുന്നതിന് തന്നെ സംഭവം അത് അതുകൊണ്ട് നമ്മൾ എന്നാണെന്ന് വെച്ചാൽ ഈ ഐ മാറ്റിട്ട് വൈ ആയി കിട്ടത്തുള്ളൂ. കിട്ടുള്ളൂ. ഇതൊരു വെറൈറ്റിയാ അല്ലേ. നാട്ടിൽ ഇങ്ങനത്തെ ഇതൊക്കെ ഇങ്ങനത്തെ നമ്പർ പ്ലേറ്റ് ഇപ്പൊ ഫാൻസി കൊടുക്കുന്നേ ഇല്ല, ഇങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. എനിക്ക് ഉണ്ടായിരുന്ന എക്സ്ട്രാ പൈസ ആണല്ലേ. അപ്പൊ നമ്മൾ നമ്മൾ നിൽക്കുന്ന സത്യം പറഞ്ഞ മെൽബൺ സിറ്റിയുടെ ഹൃദയഭാഗത്താണ് അല്ലേ. സോൺ 1 എന്ന് പറയും. ഓക്കേ ഓക്കേ. സോൺ 1 അല്ലേ. ഈ സ്ഥലത്തിന്റെ പേര് ഗ്ലെൻ റോയ്. ഗ്ലെൻ റോയ് എയർപോർട്ടിനോട് ചേർന്ന് അല്ലേ. എയർപോർട്ടിനോട് ചേർന്ന്. എയർപോർട്ടിന് 10 കിലോമീറ്റർ. ആഹാ ഓക്കേ ഓക്കേ. റെയിൽവേ സ്റ്റേഷൻ 8 മിനിറ്റ് നടന്നാ മതി. ഓ നമുക്ക് ഫ്ലൈറ്റ് കാണാല്ല ഇവിടുന്ന്. രണ്ട് എയർപോർട്ട് ഉണ്ട് ഇവിടെ. ആ ഓക്കേ ഓക്കേ. രണ്ട് ഇവിടെ അടുത്ത് തന്നെ ആണല്ലേ. ചെറിയ എയർപോർട്ട് ഉണ്ട്. ഇത് ഇപ്പോ അങ്ങോട്ട് പോകുന്ന ഫ്ലൈറ്റ് ആണോ? ഇത് ചാർട്ടേർഡ് ഫ്ലൈറ്റ് ആണ്. ആ ഓക്കേ ഓക്കേ. മെയിൻ നമ്മുടെ മെൽബൺ എയർപോർട്ട് ആണോ? അല്ലല്ല, ഇത് ചാർട്ടേർഡ് ഫ്ലൈറ്റ് ആണ്. നമുക്ക് പിന്നെ പോയി കാണാം. അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് നിൽക്കാം. എസ്എൻഡൻ എയർപോർട്ട് ആണ്. ഇത് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ഈ കാണുന്നല്ലേ, ഗൺട്രോയ് വെസ്റ്റ് പ്രൈമറി സ്കൂൾ. ഗവൺമെന്റ് സ്കൂൾ അല്ലേ. വളരെ കിൻഡർഗാർഡൻ തൊട്ട് 6-ാം ക്ലാസ് സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ എല്ലാ സംഭവം ഉണ്ടല്ലേ. എല്ലാം കൈ കൈ എത്തിപ്പിടിക്കുന്ന ദൂരത്താണ് എല്ലാവരും. ഇത് ഇത് എന്റെ ചേട്ടന്റെ മോനല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ആണല്ലേ. ഞാനിവിടെ മാസ്റ്റേഴ്സ് ചെയ്യാം അല്ലേ. ഓക്കെ ഓക്കെ. എവിടെ, ഏത് യൂണിയനാ? ആറമായിട്ടില്ല. ഓക്കെ. ഏത് ഏത് കോഴ്സാ? ഫുഡ് സയൻസ് ആൻഡ്. ആ അടിപൊളി അടിപൊളി. നാട്ടിലെവിടെ? നാട്ടിൽ കോട്ടയത്ത്. ആ അടിപൊളി. ഓക്കെ ഓക്കെ. അവിടെ ഒരു പാട്ട് കിടപ്പുണ്ടല്ലോ. ആ പുള്ളിയുടെ പേരനാ? വാ അല്ലി വാ. അലീന. അലീനക്ക് നാണോ? അത് തന്നെ. ഇവള് ഇവിടെയാണ് ബോൺ ചായത്. ആഹാ. ഇവിടെ 2011 ആണ്, December 3 ആണല്ലേ ജനിച്ചത്. ആ ഓക്കെ ഓക്കെ. ബാക്കി രണ്ടുപേരും, ഒരാള് സിംഗപ്പൂരും ഒരാള് ഡൽഹിയിലാണ് ജനിച്ചത്. രണ്ട് ആണും പിള്ളേരാണ്. ഓക്കെ ഓക്കെ. പുള്ളിയുടെ പേരാണ് ഈ പുള്ളിയുടെ. ഇതാണ് റോക്കി. റോക്കി റോക്കിനെ നമ്മൾ വീഡിയോക്കകത്തൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്, കുളിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. റോക്കി റോക്കി പ്രശ്നക്കാരനൊന്നും അല്ലല്ലോ അല്ലേ. ഒരു കുഴപ്പമില്ലല്ലേ. ഏ റോക്കി, അവര് റോക്കി 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 പറഞ്ഞ ആൻസർക്കാരനല്ലേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ചൂ ചെയ്യാൻ തോന്നുന്നു അങ്ങനെ. മെൽബൺ ടൗണിൽ നിന്ന് ഒട്ടടുത്തല്ലേ. അടിപൊളി. അതായത് നമ്മൾ നേരിട്ട് കാണാൻ സാധിച്ചാലൊക്കെ വളരെ സന്തോഷം. കുര്യൻ പോലീസിന്റെ വീടിന് അകത്ത് കയറിയേക്കാണ്. എന്നോട് പറയാ സോനീഷ, നമ്മുടെ അവിടുത്തെ വീടിന് അത്ര ഇല്ലെന്നാണ് പറഞ്ഞേ. കൊട്ടാരം നിങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം വലിയ വീടുകളാണ്. ലാൻഡ് മേടിച്ച് ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു 50 കിലോമീറ്റർ അപ്പുറയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് ലാസ്റ്റ് ഫിൻഡേ സ്ട്രീറ്റ് വരെ 13 കിലോമീറ്റർ തൊട്ടപ്പുറത്ത്. ഇത് ട്രാം ഉണ്ടോ? ട്രെയിൻ ഉണ്ട്. ട്രെയിൻ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഈ സ്ട്രീറ്റിൽ കൂടെ കയറി വരുന്നതിന്റെ സൈഡിൽ ഒരു തിയേറ്റർ റൂം ആണ് അല്ലേ. ചെറിയ തിയേറ്ററും. ആ ചെറിയ തിയേറ്ററും. ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു പിള്ളേർ. അത് പിള്ളേർ. അത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ കുര്യന്റെ രണ്ട്
ആമക്കള് അവരുടെ സ്പെഷ്യാലിറ്റി എന്നാണ്? അത് ഒരു പ്രത്യേകത ഞാൻ കേട്ടു പത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. മൂത്തയാള് ബെന്നിയാം. പുള്ളി ഇവിടെ ഒരു 8 വയസ്സാകുമ്പോൾ വന്നു. അതിനുശേഷം പുള്ളി ഇവിടെ പഠിച്ചു. പുള്ളി അത് കഴിഞ്ഞ് ഇവിടുത്തെ വിക്ടോറിയ യൂണിവേഴ്സിറ്റി നേഴ്സിംഗ് കഴിഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞപ്പം അത് ആദ്യം ഞാനും പുള്ളിയും കൂടെ ഇടയ്ക്കൊന്ന് ഇവിടെ പോകായിരുന്നു ഡിഫൻസിന്റെ ഓഫീസിൽ മെൽബണിൽ തന്നെ. ഒരു പുള്ളിക്ക് മിലിറ്ററി കയറുന്ന ഇതായിരുന്നു. അങ്ങനെ പോയി അവിടെ ആ പ്രാവശ്യത്തെ ടെസ്റ്റ് കിട്ടിയില്ല. പിന്നെ നേഴ്സിംഗിന് പോയി. നേഴ്സിംഗ് കഴിഞ്ഞപ്പം പുള്ളിയുടെ അനിയനാണ് ജോയൽ, അവൻ 19 വയസ്സ്, ഇവന് 22 വയസ്സ്. ഇതാണ് രണ്ടു പിള്ളേർ, രണ്ടുപേരും ഇല്ല ഇപ്പൊ ഇവിടെ ഇല്ല. ഈ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ 19 വയസ്സ് കഴിഞ്ഞ ഉടനെ ജോയലിന് അവിടെ ആർമി സെലക്ഷൻ കിട്ടി. ആർമി സെലക്ഷൻ കിട്ടി ഉടനെ പുള്ളി മൂത്തയാളും കൂടെ ബിന്നിയാമും കൂടെ അവൻ പോയ ഉടനെ തന്നെ ആർമി കിട്ടി. അപ്പൊ ചുരുക്കമായി രണ്ടുപേരും ഓസ്ട്രേലിയ ആർമിയിലെ ഇൻഫൻട്രിയിലാണ്. ആണല്ലേ. ഈ ആളുടെ ട്രെയിനിങ് കഴിഞ്ഞു. കഴിഞ്ഞു ട്രെയിനിങ് ഇപ്പം ഈ അടുത്ത വെള്ളിയാഴ്ച 29th സിംഗിൾട്ടൺ എന്ന് പറയും ന്യൂ സൗത്ത് വെയിൽസിൽ, അവിടുത്തെ ഇൻഫൻട്രി കോളേജിലാണ് ഇവര് രണ്ടുപേരും പഠിക്കുന്നത്. ഈ ആളുടെ ഈ മാസം 29th കഴിയും. അത് കഴിഞ്ഞ് പുള്ളി അടലയിലോട്ട് പോവാണ്. ഇൻഫൻട്രി തന്നെ ബാരക്കിലോട്ട് ബാരക്കിലോട്ട് പോകണം. അടിപൊളി. ഇയാളിപ്പം അണ്ടർ ട്രെയിനിങ്ങിലാണ് പുള്ളി അല്ലേ. ഓക്കെ ഓക്കെ. അതായത് ഒരു പ്രത്യേകത അല്ലേ സംഭവം, രണ്ടുപേരും മിലിറ്ററിയിൽ ചേർന്നത്, ഓസ്ട്രേലിയൻ മിലിറ്ററി അല്ലേ, രണ്ട് പട്ടാളക്കാരെ നടക്കല്ലേ. നാട്ടിലെ ഞാൻ ഒത്തിരി ഇങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ഞാനും ഇതിനുവേണ്ടി മിലിറ്ററിക്ക് ഒക്കെ ട്രൈ ചെയ്താ. നമ്മുടെ നാട്ടിലെ കുഴപ്പം ഹൈറ്റ് നോക്കും. ഇവിടെ പക്ഷേ ഇവിടെ എങ്ങനെയാ അതിന്റെ സംഭവം? ഇവിടെ അതൊന്നും ഇല്ല. ഇവിടെ ആദ്യം അവർക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. ഇവരുടെ ഇന്റലിജൻസ് ഐ മീൻ ഈ ഐക്യൂ കാര്യങ്ങളൊക്കെ മെയിൻ. അതാണ് റിട്ടേൺ ടെസ്റ്റ്. പിന്നെ അത് കഴിയുമ്പോൾ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. പിന്നെ മെന്റൽ ടെസ്റ്റുകളുണ്ട് കുറെ ഉണ്ട്. അതൊരു 6 മാസത്തെ പ്രോസസ്സിംഗ് ആണ്. അത് കഴിയുമ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ അതിന് 3 സെക്ഷനിലും കയറാം. എയർഫോഴ്സ്, നേവി, ആർമി, അത് അവരോട് ചൂസ് ചെയ്യാം. അതുകൂടാതെ തന്നെ ആ ആർമിയിലാണെങ്കിലും ഏത് സെക്ഷന് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അത് അവരല്ലേ ചൂസ്, നമുക്ക് ചൂസ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ. സോനിഷനായി നോക്കുന്നത്, സോനിഷനായി നോക്കുന്നത് അല്ല. ഇത് നമ്മുടെ കുര്യൻ പറഞ്ഞത് നമ്മുടെ ചെറിയ വീടാന്നൊക്കെ പറഞ്ഞാൽ കൊട്ടാരം പോകണമെന്നാണ്. മുകളിലോട്ട് വേറെ കിടക്കുക. അത് കളിക്കും. ഈ വീട് നിങ്ങൾ പണിത് എത്ര നാളായി? ചിലപ്പോ 2 വർഷം. ആ ഓക്കെ ഓക്കെ. അതല്ല, ഞാൻ പുതിയ മോഡേൺ അല്ല സംഭവം, അതാണ് ചോദിച്ച സംഭവം. യൂണിറ്റ് പുറയിലുണ്ടല്ലേ. ആ അത് വാടകയ്ക്ക് കൊടുത്തേക്കാം. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞാലും ഗുരു എവിടെ രണ്ടുപേരും നിങ്ങൾ വർക്ക് ചെയ്യുന്ന എവിടെ സംഭവം? ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് റോയൽ മെൽബൺ ഹോസ്പിറ്റലില്. ഓസ്ട്രേലിയ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള അല്ലേ, വിക്ടോറിയയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇദ്ദേഹം നേഴ്സാണ്, ഞാൻ നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയും. ഓക്കേ. ആണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഞാൻ ഡിസബിലിറ്റി കൂടാതെ സ്റ്റെറിലൈസേഷൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ചിലപ്പം അതിനൊക്കെ ഇടയ്ക്ക് പോകും. ഓസ്ട്രേലിയൻ ജീവിതം എങ്ങനെയുണ്ട്? ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ 5 വർഷം, പിന്നെ സിംഗപ്പൂര് 9 വർഷം. അവിടെ ഇങ്ങോട്ട് പോകുന്നു അല്ലേ? അവിടെ ഇങ്ങോട്ട് പോകുന്നു. അല്ല, യുകെ ഐറിഷ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. സിംഗപ്പൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ പി ആർ ആയിരുന്നു, ഫാമിലി. പിന്നെ ഇവിടെ വന്നപ്പോ എല്ലാരുമായിട്ട് ഇവിടെ ആയി. സത്യം പറഞ്ഞു, ഇതിനകത്ത് രണ്ട് കുഞ്ഞു മീനുള്ള കാര്യം എനിക്കറിയാൻ പറ്റായിരുന്നു കേട്ടോ. ഇതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട് കണ്ട. ഇതിടയ്ക്ക് വെള്ളം മാറി കൊടുത്താ രസോ. പൂച്ചയൊക്കെ ഉള്ള വീടാണെങ്കിൽ ചിലപ്പോ അമ്മമാരെ എടുത്തില്ലേ. പിന്നെ ഈ സോനി ഈ വാഷ് ബേസിൻ വല്ല വൃത്തമുണ്ടോ? കുഞ്ഞു വാഷ് ബേസിൻ ഒരു ഒരു കുഞ്ഞാതെ അങ്ങനെ വല്ലതാണെന്നത് വെറൈറ്റി അല്ലേ. വൈനൊക്കെ വരുന്നോണ്ടല്ലേ. അല്ല അല്ല, കറക്റ്റ് സംഭവം വെള്ളം തന്നെയാണ്. ഭയങ്കര ടേസ്റ്റ് ആണ്. ബിനോയ് കറി വെച്ചു. ഇത് തന്നെയാണ് ബിനോയ് സംഭവം. മത്തി അച്ചാറ് സോനി ഇത് കഴിച്ചിട്ടുണ്ട്? മത്തി അച്ചാറ്. ഇതേ മത്തി അച്ചാറുണ്ട്. ഇതെന്നാ സംഭവം? ഇതേത് മീൻ? അതെ, കിളിമീൻ. കിളിമീൻ ഫ്രൈ. കിളിമീൻ ഫ്രൈ. പിന്നെ ഇത് പോർക്ക് ഫ്രൈ. അത് കാണുമ്പോ നമുക്ക് അറിയാം. അതും അല്ല, ഞാനേ നമുക്കവിടെ കിട്ടാനല്ലേ. ഇതല്ല അടിപൊളി. ഇത് മത്തി അച്ചാറ് സൂപ്പർ. ഈ വണ്ടി ഇത് ഇവിടെ ഇത് ടയോട്ടയുടെ അല്ലേ? സഹാറ. ഇപ്പൊ ഈ വണ്ടി ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? സിലിണ്ടർ വണ്ടിയാണ്.
വിശ്വാസം. സോനിഷ് വണ്ടി എടുക്കുന്നു പറഞ്ഞാൽ ഈയിടെ എടുക്കുന്നുണ്ടോ ടയോട്ടോ? ഇത് ഭയങ്കര സെറ്റപ്പ് ആണല്ലോ, ടോപ്പ് മോഡൽ അല്ലേ. ഇവിടെ എന്നാണ് ഇതിനകത്ത് തന്നെ സംഭവം, നല്ല സ്പെഷ്യലായിട്ടുള്ള സംഭവം, എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതെല്ലാം വരും. ക്രോളിംഗ് ക്രോൾ സിസ്റ്റം, പിന്നെ ഫോർ വീൽ ഡ്രൈവ്, പിന്നെ അസിസ്റ്റഡ്, ഈ മൗണ്ടൻ റേഞ്ച് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ട് സംഭവങ്ങളെല്ലാം ഉണ്ടല്ലേ. ഇത് ഫ്രിഡ്ജാണോ? ഫ്രിഡ്ജാണ്. ഓ, ഇത് ഫ്രിഡ്ജാല്ലേ? ഓക്കെ, നമുക്ക് അത്യാവശ്യം ബീറോ എന്തെങ്കിലുമൊക്കെ കൂളി. ആ, കൂൾ ബോക്സ്, ചെറിയ കൂൾ ബോക്സ്. ഇതിന്റെ ടയറിന് വലിപ്പ കൂടുതലാണ്, ലിഫ്റ്റ് ചെയ്തിരുന്നു. ഇത് നമ്മൾ എക്സ്ട്രാ വിട്ടിരുന്ന ടയറാണ്. അതുകൂടാതെ ഈ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പൊക്കിയിട്ടുണ്ട്, പൊക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എയർ കമ്പ്രസർ ഉണ്ട്. പിന്നെ ഇവിടെ ഡി ബി ഡി, നമുക്ക് ഡി ബി ഡി കാണാം, പിള്ളേർക്ക് കാണാനുള്ള അതാണ് ഇത്. ടി വി എല്ലാം ഇരുന്ന് നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും അല്ലേ, അവർക്കെല്ലാം ബോറടിക്കാതിരിക്കാൻ വേണ്ടി. ബൂട്ടിന് വരെ പ്രത്യേകത ഉണ്ടോ? അത്യാവശ്യം നമ്മൾ ഇങ്ങനെ സാധനം ഇടും. എയ്റ്റ് സീറ്റ് നയൻ സീറ്റ് എന്ന് വേണേ പറയാം അല്ലേ. ഓ, ഇത് ഇങ്ങനെ തുറക്കാം അല്ലേ. ഞങ്ങൾ ആദ്യം വരുമ്പം 2013 ഇത് മേടിക്കുന്നത്. അന്നേരം ഇവിടെ രണ്ട് വീടുകളിലാണ് ഈ പ്ലോട്ടിൽ, അതൊന്നും ഇതൊന്നുമല്ല. ഞാൻ എടുത്ത് എൻ്റെ വീട് അങ്ങ് പൊളിച്ചിട്ട് ഇത് രണ്ടാക്കി. എൻ്റെ 5-bedroom വീട്, ഇതൊരു 2-bedroom ഒരു റെന്റിന് കൊടുക്കാനുള്ള വീടാണ്. ഇതാകി അല്ലേ? അതിൻ്റെ എൻട്രൻസ് ഇതാണ്. ആ, അതിൻ്റെ എൻട്രൻസ് ഇത്. ഓക്കെ, അവൻ്റെ ഗാരേജ് ഇതാണ്. ആ, പിള്ളേർ പക്ഷെ ഇവര് നല്ല മനുഷ്യരാണ്. അപ്പൊ ഇതോ, ഇത് വേറെ അല്ലേ. ഇതിന്റെ പുറകുവശത്ത് വേറെ വീട് കൂടെ അല്ലേ? എൻട്രൻസ് ഇത്. ഓക്കെ, മനസ്സിലായി. 2-bedroom ടോട്ടൽ 5-bedroom അല്ലേ? ആദ്യത്തെ വീട് 5-bedroom. ആ, മറ്റേ ഇത് 2-bedroom. 2-bedroom. അപ്പൊ നമ്മൾ മെൽബണി വന്നു അല്ലേ? മെൽബണി വന്നു. ഇനി നമ്മൾ മെൽബണിലെ കുര്യനെ കണ്ടു, കുര്യനെ കണ്ടു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഒത്തിരി ആള് കൂടി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലേ. ഇന്നത്തെ വീഡിയോ, ഈ ചെറിയ വീഡിയോ കുര്യന്റെ വീട്ടു വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത ഇതിനകത്തുടർന്ന് ഇവിടെ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി. ഈ ഷർട്ടും ഈ ബെനിനുമായിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത്. നന്ദി, നമസ്കാരം. നമസ്കാരം പറഞ്ഞു. നമസ്കാരം.